ഫെബ്രുവരി മാസത്തിലാണ്. അതിനുശേഷം കേരളത്തിലെ കാലിത്തീറ്റയുടെയും മറ്റ് ഉൽപാദനോപാധികളുടെയും ഒക്കെ വില ക്രമാതീതമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്ത് പിടിച്ച് നിൽക്കുന്നതിന് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷീര കർഷകർക്ക് ചെറിയ ഒരു ആശ്വാസം ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മിൽമയുടെ പാൽ വില 4 ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. ലിറ്ററിന് 4 രൂപ വില വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് 3 രൂപ 35 പൈസ ക്ഷീര കർഷകർക്ക് നൽകുവാനാണ് ഇന്നത്തെ ബോർഡ് യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. മേഖല മിൽമയുടെ ഭരണസമിതി യോഗം ഇന്ന് രാവിലെ ചേർന്ന് ഈ 4 രൂപ വില വർദ്ധിപ്പിക്കുന്നതിനും അതിൽ 3 രൂപ 35 പൈസ ക്ഷീര കർഷകർക്ക് നൽകുന്നതിനും തീരുമാനിച്ചു. 16 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് നൽകുന്നതിന് തീരുമാനിച്ചു. അതുപോലെ തന്നെ 16 പൈസ ഏജൻറ്റിന് 4% ക്ഷീര സംഘങ്ങൾക്കും ഏജൻറ്റിനുമൊക്കെ വില വർദ്ധിപ്പിക്കുമ്പോൾ വിഹിതമായിട്ട് നൽകുക പതിവ്. ഈ പ്രാവശ്യം 4% ഏജൻറ്റുമാർക്ക് കൊടുക്കുന്നതിന് പുറമെ ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു മത്സരം കണക്കിലെടുത്തുകൊണ്ട് ഏജൻറ്റുമാരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി 4% കൂടി, അങ്ങനെ 8% 32 പൈസ പാൽ വിൽപ്പന നടത്തുന്ന ഏജൻറ്റുമാർക്ക് കൊടുക്കുന്നതിനാണ് ഇന്ന് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ക്ഷീരകർഷക ക്ഷേമനിധിയിലേക്ക്, ക്ഷീരകർഷകർക്ക് പെൻഷൻ നൽകുന്ന ക്ഷീരകർഷക ക്ഷേമനിധിയിലേക്ക് 3 പൈസ നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ മിൽമയുടെ പാല് പ്ലാസ്റ്റിക് കവറുകളിലാണ് വിതരണം ചെയ്യുന്നത്. അതിന് ഒരു ബദലായിട്ടുള്ള ഒരു സംവിധാനം പിന്നെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ടെട്രാപാക്ക് സംവിധാനം എങ്ങനെ നടപ്പിലാക്കാമെന്നതിനെ സംബന്ധിച്ചൊക്കെ അതുവരെ ഈ പ്ലാസ്റ്റിക് പിന്നെ റീസൈക്കിൾ ചെയ്തോ അല്ലെങ്കിൽ ഇത് പ്ലാസ്റ്റിക് മൂലമുള്ള പരിസര മലിനീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടി ക്ലീൻ കേരള മിഷനുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് അതിൽ ഈ പ്ലാസ്റ്റിക് പിന്നെ പ്ലാസ്റ്റിക് പാക്കറ്റുകൾ സംഭരിക്കുന്നതിനുള്ള ശേഖരിക്കുന്നതിനുള്ള ഒരു നടപടി, അതിനുവേണ്ടി 1 പൈസ അതിനുവേണ്ടി ഇപ്പോൾ ചിലവാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി വരുന്നതിൽ 3 പൈസ മറ്റേ നമ്മളുടെ മിൽമയുടെ 2 കാലിത്തീറ്റ ഫാക്ടറികളുണ്ട്, 1 മലമ്പുഴയിലും 1 പട്ടണക്കാടും. ഈ 2 കാലിത്തീറ്റ ഫാക്ടറികളിലും ആണ് നമ്മളുടെ കേരളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാലിത്തീറ്റ മിൽമ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത്. ഇന്ന് കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള എല്ലാ റോ മെറ്റീരിയൽസിൻ്റെയും വില 2x വർദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ 2 കാലിത്തീറ്റ ഫാക്ടറികളും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വൻ നഷ്ടത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാലിത്തീറ്റയ്ക്ക് ഒരു പരിധി വിട്ട് വില വർദ്ധിപ്പിക്കുവാനും സാധിക്കുകയില്ല എന്നുള്ള സാഹചര്യത്തിൽ ഇതിൽ നിന്ന് 3 പൈസ ഈ കാറ്റിൽ ഫീഡ് ഇൻ്റർവെൻഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കുന്നുണ്ട്. ബാക്കി 10 പൈസയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന മേഖലാ യൂണിയനുകൾക്ക് നൽകുന്നത്. ആ തരത്തിലുള്ള ഒരു പാൽവില വർധനവാണ് നടപ്പാക്കുന്നതിന് ഇന്ന് ചേർന്ന ഫെഡറേഷൻ്റെ ബോർഡ് യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഈ 3 രൂപ 35 പൈസ കിട്ടിയാൽ പോലും കർഷകരെ സംബന്ധിച്ചിടത്തോളം, ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഉൽപ്പാദന ചെലവിന് അനുസരിച്ച് ആശ്വാസമാകില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പ്രപ്പോസല് ഒരു ആശയം വെച്ചിട്ടുള്ളത്, ഇന്ന് ത്രിതല പഞ്ചായത്തുകൾ ചെറിയ തോതിൽ ക്ഷീര കർഷകർക്ക് പിന്നെ ക്ഷീര സംഘങ്ങൾ വഴി സഹായം നൽകുന്നുണ്ട്. അത് നാമമാത്രമായിട്ടുള്ള 3 മാസത്തേക്കും 2 മാസത്തേക്കുമൊക്കെ 3 രൂപ വീതം അവരുടെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ സഹായം നൽകുന്നുണ്ട്. അതിന് പുറമേ പദ്ധതി വിഹിതത്തിൽ ഉൽപ്പാദന മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന 30% നിന്നും 10% ക്ഷീര മേഖലയ്ക്ക് വേണ്ടി നിർബന്ധമായും മാറ്റിവെക്കുന്നതിനുള്ള ഒരു മാർഗനിർദ്ദേശം പ്ലാനിംഗ് ബോർഡ് പുറപ്പെടുവിച്ചാൽ ഈ 10% 4 രൂപ കൂടിയിരിക്കുന്നു. ലിറ്ററിന് 4 രൂപയുടെ വർധനവാണ് വന്നിരിക്കുന്നത്. അതിൽ 3.5 രൂപയിലേറെ ക്ഷീര കർഷകർക്കാണ് നൽകുക എന്നാണ് മിൽമ ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം തുടരുകയാണ്. മറ്റ് വാർത്തകളിലേക്ക് പോകാം. ഗതാഗത നിയമലംഘനങ്ങൾക്ക് വർദ്ധിപ്പിച്ച പിഴ കുറയ്ക്കുന്നത് സംബന്ധിച്ച കേന്ദ്രത്തിന് കത്തയക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കേന്ദ്ര സർക്കാർ പിഴത്തുക കുറയ്ക്കുമോ എന്ന് വ്യക്തമായിട്ടില്ല. ഈ സാഹചര്യത്തിൽ വ്യക്തത ലഭിക്കാൻ കാത്തിരിക്കും. ഓണക്കാലത്ത് പിഴ ചുമത്തിയിട്ടില്ല, ഇനി പിഴ ചുമത്തണോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും. ഗതാഗത നിയമം ലംഘിക്കുന്ന മന്ത്രിമാർക്ക്